പരസ്പരം എന്നൊരൊറ്റ സീരിയലിലൂടെ ജനപ്രീതിയാർജിച്ച ഒരു നടൻ തന്നെയാണ് വിവേക് ഗോപൻ. ആരാധകരും ട്രോളന്മാരും ഒരുപോലെ ആഘോഷമാക്കിയ സീരിയലായിരുന്നു ഇത്. നട്ടലില്ലാത്ത സൂരജ് എന്ന് വിവേകിന്റെ കഥാപാത്രത്തെ കളിയാക്കി വിളിച്ചെങ്കിലും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് തന്നെയായിരുന്നു വിവേക്. ദീപ്തി, സൂരജ്, പത്മാവതി തുടങ്ങിയ സീരിയലിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെയും അന്ന് ഹിറ്റുകളായി മാറിയിരുന്നു. സൂരജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിവേക് അന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്കാണ് ചേക്കേറിയത്. പിന്നാലെ ഓരോ സീരിയലിലേക്കും താരം തിരിച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ മറ്റുള്ള താരങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു പ്രത്യേകമായ ഒരു കാര്യം ആരാധകരെ പിടിച്ചു കുലുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിവേക് ഗോപൻ ചെയ്യുന്നത്. വിവേക് ഗോപൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച ഡോക്ടർ വന്ദനയുടെ വീട്ടിലെത്തി വന്ദനയുടെ അച്ഛൻ മോഹനോടൊപ്പം സംസാരിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനോടൊപ്പം അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരു കുറിപ്പിലൂടെ ആരാധകരിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കുത്തിയിട്ട് മരിച്ച വന്ദനയുടെ വീട്ടിൽ ചടങ്ങുകൾക്ക് ശേഷം നടൻ വിവേക് ഗോപൻ എത്തുകയും വന്ദനയുടെ അച്ഛൻ മോഹന്റെ അടുത്തിരുന്ന് അച്ഛനെ ആശ്വസിപ്പിക്കുകയും അച്ഛന് പറയാനുള്ളതൊക്കെ കേൾക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും. എന്തു ചെയ്യണം എന്തു പറയണം എന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, കരഞ്ഞു കണ്ണീർ വറ്റിപ്പോയൊരമ്മയും അച്ഛനും, ഹൃദയം നിലച്ചു പോകുന്നത് പോലെയാണ് അവിടേക്ക് കയറി ചെന്നപ്പോൾ തോന്നിയത്. കുരുന്നുകൾക്ക് വഴി കാട്ടേണ്ടവന്റെ വഴിപിടിച്ച ചെയ്തി കാരണം ജീവൻ വെടിയേണ്ടി വന്ന യുവ ഡോക്ടറുടെ വീട്, സർക്കാർ സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വം ഉത്തരവാദിത്വം ഇല്ലായ്മയും മൂലം നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ ഈ സമൂഹത്തിന്റെയും പ്രതീക്ഷകളാണ്. കുട്ടിക്കാലം മുതൽ ആതുര സേവനം സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് നേടിയെടുത്ത പ്രതീക്ഷകളെയാണ് ആ നാരദമൻ തല്ലിപ്പൊഴിച്ചത്. ഇന്നീ സമൂഹത്തിന് വേണ്ടുന്ന വിശദീകരണങ്ങളും പത്രസമ്മേളനങ്ങളും അന്തിചർച്ചകളുമല്ല, പകരം ആത്മവിശ്വാസത്തോടെ സുരക്ഷിതമായി ആതുര സേവനം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. ഇനിയൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിനോടൊപ്പം സ്വന്തം ജീവിതം ബലികൊടുക്കേണ്ടി വന്ന ഡോക്ടർ വന്ദനദാസിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നതിനായി സർക്കാർ ഈ യുവ ഡോക്ടറുടെ പേരിൽ ഡോക്ടറാകാൻ മോഹിക്കുന്നു, നിർധരായ MBBS കുട്ടികൾക്കായി ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തണമെന്നും ഒരു അഭ്യർത്ഥന മുന്നിൽ വയ്ക്കുകയാണ്. ഓർമ്മകൾ മരിക്കാതിരിക്കട്ടെ, ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകാതിരിക്കട്ടെ, ഇനിയൊരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, ഇതൊരു മാതാപിതാക്കളുടെ കണ്ണീർ വീഴാതിരിക്കട്ടെ. ഇങ്ങനെയാണ് ഇപ്പോൾ വിവേക് ഗോപൻ കഴിഞ്ഞ ദിവസം വന്ദനയുടെ വീട്ടിൽ പോയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ്. സോഷ്യൽ മീഡിയയിൽ വിവേക് ചെയ്ത ഈ ഒരു കാര്യം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണ്. കാരണം മറ്റു താരങ്ങളൊന്നും തന്നെ മമ്മൂക്കയല്ലാതെ ആരും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയോ വന്ദനയുടെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. എന്നാൽ അത് സീരിയൽ താരമായ വിവേക് ഗോപൻ ചെയ്തത് തന്നെയാണ് മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേകമായ കാര്യം. സൂര്യ ടിവിയിൽ ഉടൻ വരാനിരിക്കുന്ന പല സീരിയലുകളിലും വിവേക് ഗോപൻ ഉണ്ടെന്ന നേരത്തെ തന്നെ പരസ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സ്നീഷ, ചന്ദ്രനും ഒക്കെ നായിക വേഷത്തിലെത്തുന്ന സീരിയലായിരുന്നു സീതാരാമം. അതിലൂടെ വിവേക് ഗോപൻ സൂര്യ ടിവിയിലേക്ക് ചേക്കേറിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തിറങ്ങിയ സീരിയലിന്റെ പ്രമോക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും കനത്ത ആരാധകരുടെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു.